ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് പെരി പെരി അൽഫഹം ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇതൊരു സൗത്ത് ആഫ്രിക്കൻ ഡിഷാണ്. അതുമാത്രമല്ല, ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷ് കൂടിയാണ്. നിങ്ങൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിച്ചിട്ടുണ്ടാവും. നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. പാനിൽ ആണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക്, ഞാനിവിടെ ഒരു ഈ ഒരു വലിയ പീസാണ് എടുത്തിരിക്കുന്നത്, വലിയൊരു ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഹോൾ ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ ഒന്ന് വരഞ്ഞെടുത്താലും മതി. അപ്പോൾ വരയുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. വരയുമ്പോൾ ഓരോ ഭാഗവും ഇങ്ങനെ കട്ടായതുപോലെ ഇരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഹോൾസ്, നല്ല ആഴത്തിൽ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായി മസാല പിടിക്കാനും അതുപോലെ തന്നെ വേവ് ഉള്ളിലേക്ക് എത്താനും ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഹോൾസ് ഒക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾ നല്ലൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാം. ഇനി നമുക്കിതിലായിട്ട് ഇതിലേക്കായിട്ട് ഒരു മസാല തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു 3 ഉണക്കമുളക്, ഒരു 7 അല്ലി വെളുത്തുള്ളി, ഇനി നമ്മൾ ചേർക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു മൈസൂർ മല്ലിയിലയാണ് ഉള്ളത്. ഇതിന് പകരം സാധാരണ മല്ലിയിലയാണ് നല്ലത്. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ചേർത്ത് കൊടുത്താണ്. സെയിം ടേസ്റ്റ് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വയനയിലയാണ്. ഇത് കറുവപ്പാട്ടയുടെ ഇലയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു 2 എണ്ണം അല്ലെങ്കിൽ ഒരു വലിയ 1 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുക്കേണ്ടത്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കൊടുക്കുക. കുരു പെടാതെ ശ്രദ്ധിക്കണം, കുരു പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് കളയുക, കുരു ഉണ്ടെങ്കിൽ കയ്പ്പായി പോകും. അപ്പോൾ നന്നായി പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മളിത് സൺഫ്ലവർ ഓയിലാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും കുറച്ച് ഓയിൽ ചേർക്കുള്ളൂ. നമ്മൾ ഓയിൽ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള അത്രയും എണ്ണ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ എണ്ണ ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ കഴിക്കുന്ന മസാല അങ്ങനെ തന്നെയാണുള്ള ഉണ്ടാവുക നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ. ഇനി ഈ ഒരു മസാല നമുക്ക് പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ചിക്കനിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. നല്ലതുപോലെ തന്നെ നന്നായിട്ട് എല്ലാ വശത്തും നന്നായി തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒരു തുണി വെച്ച് തുടച്ച് കളയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ മസാലയൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മളെടുത്തിട്ട് 4 മുതൽ 8 മണിക്കൂർ വരെ ഫ്രീസറിൽ ഇത് സൂക്ഷിക്കാം. 4 മണിക്കൂർ എന്തായാലും സൂക്ഷിക്കണം. നന്നായി മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് 4 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം. അപ്പോൾ 4 മണിക്കൂർ, ഒരു 5 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ പുറത്ത് വെക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കനിൽ തന്നെ ഓയിലുള്ളത് കൊണ്ട് നമ്മൾ അധികം ചേർക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക നമുക്ക്. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് കുക്ക് ചെയ്യാനായിട്ട് ഓവനിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 2 വശവും ഇതുപോലെ മൂടി വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ചെരിച്ചിട്ടിട്ടൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പെറി പെറി അൽഫഹം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.